friends, welcome back to our channel. Mattoru pudhiya video like ellarkkum swagatham. Appo nammal innulla Kollam jillayile Azheekal aanu. Appo Azheekal visheshangal aanu innu ningaluvayittu pangu vekkunnu. Appo namukku main aayittum Azheekal kaananulla Azheekal beach, Azheekal harbar, Azheekal veliya palamaanu nammal ee porai kaanunnu. Appo namukku Azheekal visheshangal kaanam. Appo nammude channel aadiyayittu kaanunnavaraanengil channel onnu subscribe cheyya. Appo thottadutha bell button onnu press cheyadesha onnu nokkiyoda press cheyadale njangal idunna mulayam videos ningalkku lekkunnathayirikkum. Appo namukku Azheekal visheshangal kaanam. Azheekal main ആയിട്ട് നമുക്ക് കാണാനുള്ളത് കടൽ പാലമാണ് ദേ അവിടെ കാണുന്നു നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാം നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാം കടൽ പാലമുണ്ട് പിന്നെ വലിയ ഒരു പാലം നമുക്ക് മുറയി കാണാം പിന്നെ ബീച്ച് ഉണ്ട് അവിടെയായിട്ട് നമുക്ക് Azheekal ബീച്ച് കാണാൻ പറ്റും പിന്നെ Azheekal ഹാർബർ ഈ നാല് സ്ഥലങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് Azheekal വന്ന് കാണാൻ സാധിക്കുന്നത് ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സന്ധ്യാ സമയങ്ങളിലൊക്കെ വന്നാൽ നല്ല ഒരു സൺസെറ്റ് കാണാൻ പറ്റും അതുപോലെ തന്നെ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം നമുക്ക് കടൽ പാലത്തിൽ നടന്നു വരാം Azheekal മറ്റൊരു ആകർഷണമാണ് നമ്മൾ ഇത് ഈ കാണുന്ന ഒരു ടവർ വ്യൂ ടവർ എന്ന് പറയുന്ന ഒരു ടവർ ഉണ്ട് നമുക്ക് അതിനെ മണ്ടക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ Azheekal ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല വ്യൂല് കാണാൻ പറ്റും അതുകൂടാതെ Azheekal ഒരു പ്രധാന ആകർഷണമാണ് ഏകദേശം 1.5 തൊട്ട് 2.5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു പാലം പിന്നെ Azheekal കടലിലേക്കുള്ള കടൽ പാലം പിന്നെ ഒരു അടിപൊളി ബീച്ചുണ്ട് നമുക്ക് എന്തായാലും കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് Azheekal ബീച്ച് എന്ന് പറയുന്നത് Azheekal എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു നമുക്ക് ഹാർബറുണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ആദ്യം നമുക്ക് Azheekalിലെ ആ ഒരു പാലം കാണാം ഇതാണ് നമ്മൾ പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 2 കിലോമീറ്ററോളം നീളമുള്ള ഒരു പാലം ആണ് കടലിന് ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ Azheekal ആ ഒരു രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി പണിതേക്കുന്നത് ഈ പാലത്തിൻ്റെ നമുക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ Azheekal ഹാർബറിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും അതുപോലെ തന്നെ Azheekal ബീച്ച് കാണാൻ പറ്റും Azheekal കടൽ പാലം കാണാൻ പറ്റും പിന്നെ നിറയെ ഇതുപോലെ ഫിഷിംഗ് ബോട്ടുകൾ കാണാൻ പറ്റും ചെറുവള്ളങ്ങൾ കാണാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ പാലത്തിൽ വന്നിട്ട് Azheekal വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പാലവും കാഴ്ചകളുമാണ് ഇതുള്ളത് നമുക്ക് ഈ പാലത്തിലൊന്ന് ഇറങ്ങി നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് പോകാം പാലത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് Azheekalിൻ്റെ ചെറിയ ഗ്രാമഭംഗികൾ ഒന്ന് കാണാൻ വേണ്ടി Azheekalിൻ്റെ റോഡിലൂടെ ഒന്ന് സഞ്ചരിച്ചു രണ്ട് സൈഡിലും ചെറു കടകളും ചെറു വീടുകളുമായി നമുക്ക് കടൽ ഇരമ്പുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ നേരെ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോയത് Azheekal ബീച്ചിലേക്കാണ് ബീച്ചിൽ ചെല്ലുമ്പോൾ നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം ബീച്ചിനോട് ചേർന്നായിട്ട് ബീച്ചിനോട് ചേർന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നീളത്തിൽ നമുക്ക് Azheekal കടൽപ്പാലം കാണാൻ പറ്റും ഇതിലൂടെ നടന്ന് നമുക്ക് കടലിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും അതിനുശേഷം നമ്മൾ ബീച്ചിലേക്ക് പോയത് ആദ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തപ്പം നമുക്ക് കാണാൻ പറ്റിയത് ഇതുപോലെ മീൻ പിടിച്ച് തിരിച്ചു വരുന്ന ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം Azheekal ബീച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഇതിൽ ഈ കാണുന്നതാണ് Azheekal കടൽപ്പാലം കടൽപ്പാലത്തിൽ എപ്പോഴും ആളുകൾ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ എൻഡിൽ പോയിട്ട് തിരിച്ചു വരുന്നതും അങ്ങോട്ട് പോകുന്നതും കാണാം നമ്മളും എന്തായാലും Azheekal കടൽപ്പാലത്തിലൂടെ അങ്ങ് സഞ്ചരിച്ചു രണ്ട് സൈഡിലും കരിങ്കല്ലും അതുപോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ വലിയ ഒരു കട്ടകളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് Azheekal കടൽപ്പാലത്തിൻ്റെ എൻഡ് ഭാഗമാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ Azheekal കടൽപ്പാലത്തിൻ്റെ എൻഡിലാണ് നമ്മൾ എൻഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കുറച്ച് കരിങ്കല്ലിൻ്റെ പുറത്തേക്ക് കോൺക്രീറ്റ് ബീച്ചുകൾ ഇട്ടേക്കുന്നത് കാണാൻ പറ്റും വ്യൂവിലാണ് കാണുന്നത് നമുക്ക് അവിടെ ബോട്ടുകളൊക്കെ കടലിൽ മീൻ പിടിച്ചിട്ട് വരുന്നതും പോകുന്നതും അവിടെ കാണാൻ പറ്റും നല്ലൊരു വ്യൂ തന്നെയാണ് ഏകദേശം 1.5 കിലോമീറ്ററോളം നമ്മൾ നടന്നു വന്നാണ് ഈ കടൽപ്പാലത്തെ നടന്നു വന്നിട്ട് കടലിൻ്റെ ഈ കടൽ ഭാഗത്തിൻ്റെ എൻഡ് സൈഡിൽ കാണാൻ വരുന്നവരൊക്കെ ഫോട്ടോ എടുത്ത് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് കുറച്ച് നേരത്തേക്ക് അവിടെ വന്ന അന്യ സംസ്ഥാന നമ്മുടെ സഹോദരങ്ങൾ എന്നെ ഒരു ഫോട്ടോഗ്രാഫറാക്കി അവരുടെ ഫോട്ടോ പകർത്താൻ ഞാൻ ഒന്ന് സഹായിച്ചു
അപ്പൊ നമ്മള് കടൽപ്പാലം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, എനിക്ക് ഇപ്പം നല്ല തിരക്കുണ്ട്. ഫാമിലിക്കും അതുപോലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് സന്ധ്യാസമയങ്ങളിലൊക്കെ വന്ന് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇപ്പം കുറച്ച് വെയിലുണ്ട്, ഇപ്പോലും ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഒരു 100-200 പേരോളം നമുക്ക് കാണാൻ പറ്റും. ഫാമിലീസും പിള്ളേരും കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. കടൽപ്പാലത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോയത് തൊട്ടടുത്തുള്ള അഴീക്കൽ ബീച്ചിലേക്കാണ്. അവിടെ തൊട്ടടുത്തൊരു ഫിഷ് സ്പാ ഉണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിന് നേരെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ആ അഴീക്കൽ കടൽപ്പാലത്തിനോട് ചേർന്ന് തന്നെയാണ് അഴീക്കൽ ബീച്ചും. അപ്പം ബീച്ചിൽ എപ്പോഴും തിരക്കായിരിക്കും, ആളുകളുണ്ട്. നമ്മളൊരു ഉച്ച സമയത്താണ് പോയത്, ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട്. നമ്മൾ ഓവറായിട്ട് കടലിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് നമുക്ക് അലാം തരും, അല്ലെങ്കിൽ വിസിലടിച്ച് നമ്മളോട് തിരിച്ചു വരാൻ പറയും. എങ്കിലും വലിയ ഡേഞ്ചറസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നമുക്ക് കടലിലേക്ക് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ച് തന്നെയാണ്. അഴീക്കൽ ബീച്ചിൽ നിന്ന് നേരെ പോയത് അഴീക്കൽ ഹാർബറിലേക്കാണ്. അപ്പം നമ്മളിനി കാണാൻ പോകുന്ന അഴീക്കൽ ഹാർബറിൻ്റെ വിശേഷങ്ങളാണ്. ഇത് അഴീക്കൽ ഹാർബറിലേക്ക് നമ്മൾ പോകുന്ന തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ചെറിയ ഒരു ദൂരമേ ഉള്ളൂ തിരിച്ച് അഴീക്കൽ ഹാർബറിലേക്ക്. അഴീക്കൽ ഹാർബറിലേക്ക് നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ രീതിയിലുള്ള പാസ് ഉണ്ട്. 2-വീലറൊക്കെ ആണെങ്കിൽ 2 പേര് നമുക്ക് 20 രൂപ ആണ് അതിൻ്റെ പാസ്. പാസ് കൊടുത്തിട്ട് വേണം നമുക്ക് അഴീക്കൽ ഹാർബറിലേക്ക് പോകാൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന വഴിയിലാണ് അഴീക്കൽ ഹാർബർ ഉള്ളത്. നമുക്ക് അഴീക്കൽ ഹാർബറിലേക്ക് നമ്മൾ തിരിയാണ്. ഇവിടെ നിന്ന് നിറയെ വണ്ടി ബോട്ടിൽ പോയ ചേട്ടന്മാർ ഒക്കെ ബോട്ടിൻ്റെ പണി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരും അതുപോലെ തന്നെ മീൻ വാങ്ങാൻ വരുന്ന വണ്ടിക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അഴീക്കൽ ഹാർബറിലേക്ക് കയറാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അഴീക്കൽ ഹാർബറിലെ പാസ് എടുക്കാം. നമുക്ക് 2-വീലറിന് 20 രൂപ ആണ് പാസ്സായത്. അതായത് അഴീക്കൽ ഹാർബറിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇതൊന്ന് ഇവിടെ വന്നിരിക്കുന്ന മീനും കൊണ്ട് പോകാൻ വന്നിരിക്കുന്ന ഒക്കെ വണ്ടികളും ഒക്കെയാണ്. അഴീക്കൽ ഹാർബർ കാണാൻ വന്നിരിക്കുന്നൊക്കെ ആൾക്കാരുടെ വണ്ടി പാർക്ക് ചെയ്തേക്ക് സ്ഥലമാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് നടന്ന് വേണം അഴീക്കൽ ഹാർബറിലേക്ക് കയറാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അഴീക്കൽ ഹാർബറിലാണ്. ഹാർബറിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹാർബറിലോട്ട് പോവാണ്. ഹാർബറിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് വേറൊരു വീഡിയോ നമ്മുടെ ചാനലിലുടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.